Hi friends, welcome back. Single inheritance എന്താണെന്ന് പരിചയപ്പെട്ടു. സോ ഇന്ന് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് അവ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നും പരിചയപ്പെടാം. സോ ഒരു ക്ലാസിൻ്റെ പേരൻ്റ് ക്ലാസ്സായി ഒന്നിലധികം ക്ലാസ് വരുന്ന കേസാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഒരു പ്രോഗ്രാമിലൂടെ പരിചയപ്പെടാം. സോ സ്റ്റാർട്ട് ടർബോ C++. ഞാൻ ഓൾറെഡി പ്രോഗ്രാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് ഓപ്പൺ ചെയ്യാം. Here, as usual, രണ്ട് ഹെഡർ ഫയൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഹാഷ് ഇൻക്ലൂഡ് io stream ഡോട്ട് എച്ച് ആൻഡ് ഹാഷ് ഇൻക്ലൂഡ് conio ഡോട്ട് എച്ച്. ദെൻ വെഹിക്കിൾ എന്ന പേരിൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ക്ലാസ് വെഹിക്കിൾ, പബ്ലിക് വെഹിക്കിൾ, സി ഔട്ട് ദിസ് ഇസ് എ വെഹിക്കിൾ. ദിസ് ഇസ് എ വെഹിക്കിൾ എന്ന് പ്രിൻ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ക്ലാസ്സാണ് ക്ലാസ് വെഹിക്കിൾ. ക്ലാസ് ക്ലോസ് ചെയ്തു. അതിനുശേഷം അടുത്ത ക്ലാസ്സായ ക്ലാസ് ഫോർ വീലർ, ക്ലാസ് ഫോർ വീലർ, പബ്ലിക് ഫോർ വീലർ, സി ഔട്ട് ദിസ് ഇസ് എ ഫോർ വീലർ. ദിസ് ഇസ് എ ഫോർ വീലർ എന്ന് പ്രിൻ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ക്ലാസ്സാണ് ഫോർ വീലർ എന്നത്. സോ ദെൻ ക്ലാസ് കാർ, ക്ലാസ് കാർ ഈസ് ഇൻഹെറിറ്റഡ് ഫ്രം വെഹിക്കിൾ ആൻഡ് ഫോർ വീലർ എന്നത് ഡിനോട്ട് ചെയ്യാനാണ് ക്ലാസ് കാർ എന്നതിന് ശേഷം ഒരു ഫുൾ കോളൻ ആൻഡ് പബ്ലിക് വെഹിക്കിൾ കൊമ പബ്ലിക് ഫോർ വീലർ എന്ന് കൊടുത്തിരിക്കുന്നത്. അതായത് കാർ എന്ന ഡിറൈവ്ഡ് ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യപ്പെട്ടത് വെഹിക്കിൾ എന്ന ക്ലാസ്സിൽ നിന്നും ഫോർ വീലർ എന്ന ക്ലാസ്സിൽ നിന്നുമാണ്. സോ കാർ എന്ന ക്ലാസ്സിന് രണ്ട് പാരന്റ് ക്ലാസ്സാണ് ഇവിടെ നൽകിയിരിക്കുന്നത്, വെഹിക്കിൾ ആൻഡ് ഫോർ വീലർ. സോ ഇതിനെയാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നത്. ഒന്നിലധികം പാരന്റ് ക്ലാസ് ഒരു ഡിറൈവ്ഡ് ക്ലാസ്സിനുണ്ടെങ്കിൽ അതിനെയാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നത്. സോ വോയിഡ് മെയിൻ CLISER കാർ ഒബ്ജക്റ്റ് ഗെറ്റ് CH. സോ കാർ ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്ന സമയത്ത് വെഹിക്കിൾ എന്ന ക്ലാസ്സിലുള്ളതും ഫോർ വീലർ എന്ന ക്ലാസ്സിലുള്ളതും എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ കമ്പയർ ചെയ്ത് നോക്കാം, സീറോ എറേഴ്സ് റൺ ചെയ്ത് നോക്കാം. സോ ദിസ് ഈസ് എ വെഹിക്കിൾ, ദിസ് ഈസ് എ ഫോർ വീലർ. ദിസ് ഈസ് എ വെഹിക്കിൾ എന്നത് വെഹിക്കിൾ എന്ന ക്ലാസ്സിൽ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അതുപോലെ ദിസ് ഇസ് എ ഫോർ വീലർ എന്നത് ഫോർ വീലർ എന്ന ക്ലാസ്സിൽ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. സോ വെഹിക്കിൾ എന്ന ക്ലാസ്, ഫോർ വീലർ എന്ന ക്ലാസ്, ഈ രണ്ട് ക്ലാസ്സും കാർ എന്ന ക്ലാസ്സിൻ്റെ പേരൻ്റ് ക്ലാസ്സാണ്. സോ കാർ എന്ന ക്ലാസ്സിനെ കോൾ ചെയ്യുന്ന സമയത്ത് വെഹിക്കിൾ എന്ന ക്ലാസ്സിൽ കൊടുത്തിരിക്കുന്ന ദിസ് ഇസ് എ വെഹിക്കിൾ എന്ന സ്റ്റേറ്റ്മെൻറ്റും ഫോർ വീലർ എന്ന ക്ലാസ്സിൽ കൊടുത്തിരിക്കുന്ന ദിസ് ഇസ് എ ഫോർ വീലർ എന്ന സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്.